Namaskaram. I'm Dr. Shruti, consultant fertility specialist and cosmetic gynecologist. And practice in the Kaningad Lana at Shashreka Multispeciality Hospital in a clinic called Lotus Women's Clinic. Male infertility. പുരുഷന്മാരിൽ വരാനുള്ള വന്ധ്യത എന്ന പറയാനുള്ള കാര്യത്തിലാണ്. സോ ഇത് നമ്മൾ യൂഷ്വലി മുമ്പ് കുറേ ആൾക്കാർ മിസ് ആയിട്ട് പോകാനുള്ള ഒരു സംഭവമാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ, വന്ധ്യത എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഫീമെയിൽസിൽ മാത്രം ഉണ്ടാവും, പെണ്ണുങ്ങളിൽ മാത്രം എഫക്റ്റ് ആവണതെന്ന് വിചാരിക്കൂ. സോ ദാറ്റ് ഈസ് നോട്ട് ദി തിങ്. ഓൾമോസ്റ്റ് ഒരു 20% വരെ ആണുങ്ങൾക്ക് ആസ് എ കപ്പിൾ നോക്കുമ്പോൾ 20% ഓഫ് ദി കപ്പിൾസ് മെയിലായിരിക്കും കാരണം ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ആവാനുള്ള ഒരു കാരണം. സോ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ, വെൻ ഡു യു ഹാവ് ടു കം ടു അ ക്ലിനിക്, നമ്മുടെ അടുത്ത് വെൻ ഡു യു ഹാവ് ടു വിസിറ്റ് എ ഡോക്ടർ എന്ന് പറയുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഒരു കല്യാണം ആയിട്ട് ഒരു കൊല്ലം വരെ ഗർഭിണി ആയിട്ടില്ല, സാധാരണ ബന്ധപ്പെട്ടിട്ട് വിത്തൗട്ട് എനി യൂസിങ് ഓഫ് കോൺട്രസെപ്ഷൻ അങ്ങനെ ആയിട്ട് ഗർഭിണി ആയിട്ടില്ല ആണെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഏജ്. അതേ ഇപ്പോൾ 35 വയസ്സായ ശേഷം ഉള്ള ആളുകളിൽ 6 മാസം ട്രൈ ചെയ്തിട്ട് ഗർഭിണി ആയിട്ട് കിട്ടില്ല ആണെങ്കിൽ കൺസൾട്ടേഷനൊക്കെ വരണതായിരിക്കും നല്ലത്. സോ വാട്ട് വി നൗ പ്രിഫർ ഇസ് നിങ്ങൾ കൺസൾട്ടേഷൻ വരുമ്പോഴും ഭാര്യ ഭർത്താവ് രണ്ടാളും ഒരുമിച്ച് വരണതായിരിക്കും നല്ലത് ആസ് എ കപ്പിൾ കൺസൾട്ടേഷൻ. ബിക്കോസ് ഇപ്പം നമുക്ക് ഭാര്യനെ മാത്രം നോക്കിയിട്ട് കാര്യമല്ല, ഇഫ് അറ്റ് ഓൾ ആണുങ്ങളിലും എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ട് ആണെങ്കിൽ ഒരുമിച്ച് അതിനെ കണ്ടെത്തിട്ട് പിന്നെ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് രണ്ടാളുടെയും ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ച് പോകും, അത്യാവശ്യമല്ലാതെ നമ്മൾ ഫീമെയിൽസ് മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പിന്നെയാണ് ആണുങ്ങളുടെ എന്താ ഹസ്ബൻഡിൽ പ്രശ്നമുണ്ടെന്ന മനസ്സിലാവണേക്കാൾ ഒരുമിച്ച് ആസ് എ കപ്പിൾ ഇഫ് യു കം ടു എ ഗൈനക്കോളജിസ്റ്റ് ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതായിരിക്കും ഇസ് എ ബെറ്റർ ഓപ്ഷൻ. സോ എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ട് എന്ന ഉള്ള സമയത്തിൽ ടേക്ക് എ ഡിസിഷൻ ഇൻ ബോത്ത് ഓഫ് യു കൺസൾട്ട് ദി ഡോക്ടർ ടുഗദർ. സോ ഇങ്ങനെയുള്ള സമയത്തിൽ വാട്ട് മെയിൽസിൽ നമ്മൾ ഒരു പ്രാവശ്യം വന്ന ശേഷം ആസ് എ ഡോക്ടർ വാട്ട് വി യൂഷ്വലി ടെൽ ഇസ് മെയിൽസിന് കുറേ ഹിസ്റ്ററികൾ എടുക്കും, നിങ്ങളുടെ അവരുടെ സാധാരണ ലൈഫ് സ്റ്റൈൽ ഹിസ്റ്ററി ആയിരിക്കും, പേഴ്സണൽ ഹിസ്റ്ററി ആയിരിക്കും, സ്മോക്കിംഗ് ഉണ്ടോ, ആൽക്കഹോൾ ഉണ്ടോ, എന്തായാലും ഗുളികകൾ കഴിക്കുന്നുണ്ടോ അവർ ഇല്ല, എന്തായാലും സെക്ഷുവൽ ആയിട്ട് എന്തായാലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, ബന്ധപ്പെടാനുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു ഹിസ്റ്ററി ബ്രീഫ് ആയിട്ട് എടുക്കും. ബിക്കോസ് ഇസ് ലോട്ട് ഓഫ് ഹിസ്റ്ററിയിൽ തന്നെ കണ്ടെത്താനുള്ള ഫാക്ടേഴ്സ് കുറേ ഉണ്ടാവും. സോ ഇതെല്ലാം ആയ ശേഷം ദെൻ യു വിൽ ബി അണ്ടർഗോയിങ് എ ഫിസിക്കൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ. ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ യുവർ ടെസ്റ്റസ്, യുവർ എപ്പിഡൈഡമിസ് അങ്ങനത്തെ ക്ലിനിക്കലി എക്സാമിൻ ചെയ്തിട്ട് വേറെ അവിടുത്തെ കണ്ടെത്താനുള്ള ക്ലിനിക്കലി തന്നെ കണ്ടെത്താനുള്ള എന്തായാലും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ബിക്കോസ് ടെസ്റ്റസിൻ്റെ സൈസ് ആയിരിക്കുമോ ഇല്ല അവിടുത്തെ ഉള്ള വെയിൻസ് ആയിരിക്കും പൊന്തി വന്നിട്ടുണ്ടാണെങ്കിൽ അതും ഒരു നിങ്ങളുടെ സീമൻ ബീജത്തിൻ്റെ വ്യത്യാസങ്ങൾ കാണാനും മതി. സോ ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേദന ഉണ്ടാവും, സോ ദാറ്റ് ഓൾസോ മാറ്റേഴ്സ്. ടെസ്റ്റിക്കുലാർ സ്ഥലത്തിലുള്ള ബീജ നമ്മുടെ തെരീൻ്റെ അടുത്തുള്ള പ്രശ്നങ്ങൾ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ അവരുടെ ബീജത്തിൻ്റെ വ്യത്യാസങ്ങൾ വരാനുള്ള, ബീജത്തിൻ്റെ ക്വാളിറ്റി ആയിരിക്കും കൗണ്ട് ആയിരിക്കും വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകൾ കുറേ ഉണ്ട്. സോ ആഫ്റ്റർ യുവർ ഹിസ്റ്ററി ആൻഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ടെൽ ഇലാബറേറ്റ്ലി അബൌട്ട് ഇറ്റ്. ബിക്കോസ് ഇപ്പം നിങ്ങളുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ യു ക്യാൻ ഇപ്പം നിങ്ങളുടെ സ്മോക്കിംഗ് ഉണ്ടായിരിക്കും, ആൽക്കഹോൾ ആയിരിക്കും, കുറേ ബീജത്തിൻ്റെ വ്യത്യാസങ്ങൾ വരും, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാണെങ്കിലും എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ, ബീജ വേഗം വരുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് ആണെങ്കിലും ചില ആളിൽ ബന്ധപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാണെങ്കിലും ബീജ ഉള്ളിലേക്ക് ഫീമെയിൽസിൻ്റെ സെർവിക്സിൻ്റെ അടുത്ത് പോകുന്നില്ല ആണെങ്കിലും ദേ വിൽ ബി എ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. സോ ദാറ്റ് ഇസ് അനദർ ഫാക്ടർ. സോ വാട്ട് വെനവർ യു ഗോ ഫോർ എ കൺസൾട്ടേഷൻ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നിങ്ങളുടെ ഹിസ്റ്ററി ഒരു എന്താ പറയുക ഇലാബറേറ്റ് ആയിട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാണെങ്കിലും പറയണതായിരിക്കും നല്ലത്. സോ ആഫ്റ്റർ ഹിസ്റ്ററി ആൻഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ദെൻ വി കം ടു യുവർ ഇൻവെസ്റ്റിഗേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോഴും ടെസ്റ്റുകൾ നടത്തുന്നത്, ടെസ്റ്റുകൾ മെയിൽസിൽ നമ്മൾ യൂഷ്വലി ക്ലിനിക്കലായിട്ട് നമുക്ക് ഓക്കെ ഇവരൊക്കെ ടെസ്റ്റസ് നോർമൽ ഉണ്ടായിരുന്നു, എപ്പിഡൈഡമൽ നോർമൽ ഉണ്ടായിരുന്നു, ഇല്ല സ്കോട്ടൽ സാക്ക് വാരിക്കോസിറ്റീസ് ഒന്നും ഇല്ല, സോ എന്തായാലും ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടോ, അതെല്ലാം അനുസരിച്ചിട്ട് നമ്മൾ ടെസ്റ്റുകൾ എഴുതി കൊടുക്കും. സോ കോമൺ ആയിട്ടുള്ള ഫസ്റ്റ് ലൈനായിട്ടുള്ള എല്ലാം നോർമലായിട്ട് കിട്ടി എന്നുള്ള ആളിൽ നമ്മൾ മോസ്റ്റ് കോമൺലി സിമൻ അനാലിസിസ് എന്നാണ് ചെയ്യണത്, ബീജത്തിൻ്റെ പരിശോധന ചെയ്യണത്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദി ഫാക്ടേഴ്സ് കണ്ടെത്താൻ പറ്റും, കൗണ്ടിൽ വ്യത്യാസങ്ങളുണ്ടോ ഇല്ല, മോട്ടിലിറ്റി എന്ന ഉണ്ട്, സോ ആ മോട്ടിലിറ്റി എന്ന പ്രശ്നം ഉണ്ട് ആണെങ്കിലും പ്രഗ്നൻസിയിൽ ബാധിക്കാറുണ്ട്. സോ ഓൾ ദീസ് ഫാക്ടേഴ്സ് മെയിൻലി ക്യാൻ ബി പിക്ഡ് അപ്പ് ഇൻ സിമൻ അനാലിസിസ്. അതിൻ്റെ പി എച്ച് ആയിരിക്കും, അതിൻ്റെ ക്വാണ്ടിറ്റി ആയിരിക്കും, ലിക്വിഫാക്ഷൻ ആയിരിക്കും, വിസ്കോസിറ്റി ആയിരിക്കും, ദിസ് ലോട്ട് ഓഫ് ക്രൈറ്റീരിയ സിമൻ അനാലിസിസ് ചെയ്യുമ്പോഴേ നമുക്ക്
അത് കണ്ടുപിടിക്കാനുള്ളത്. അതിൽ എന്തായാലും വ്യത്യാസം വന്നാലോ ഇല്ല ക്ലിനിക്കലി തന്നെ നമുക്ക് എന്തായാലും സൈസിലോ മറ്റേതിലോ വ്യത്യാസം കണ്ടാൽ ദെൻ വി വിൽ ബി ടെലിംഗ് ടെസ്റ്റുകൾ. കുറച്ചും കൂടി അധികമായിട്ട് ടെസ്റ്റ് പറയാറുണ്ട്. ഹോർമോൺ അനാലിസിസ് ആയിരിക്കും, ഇല്ല അവിടുത്തെ ഉള്ള സ്കാൻ ആയിരിക്കും, സ്ക്രോട്ടൽ സ്കാൻ. സോ ദൻ ദാറ്റ് കംസ് ഇൻ ടു പിക്ചർ. സീമൻ അനാലിസിസിൽ ഇല്ല ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് എന്തായാലും വ്യത്യാസം കണ്ടാൽ. കമ്മിങ് ടു സീമൻ അനാലിസിസ് ഇൻ പേ സെയിം, ഇപ്പോൾ നമ്മൾ എന്തെല്ലാം നോക്കും എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിരിക്കും കൗണ്ട്. എല്ലാവരും തലയ്ക്ക് പറയണത് കൗണ്ട് ശരിയുണ്ടോ എന്ന് ചോദിക്കാനുള്ള ആൾ. സോ കൗണ്ട് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ നമ്മുടെ ക്രൈറ്റീരിയത്തെ പ്രകാരം 15-16 million കാൾ കൂടുതൽ ഉണ്ടാവണമെന്നുള്ളത്. സോ കൗണ്ട് മാത്രം അല്ലാതെ ആസ് എ ഡോക്ടർ വാട്ട് വി ഓൾസോ സീ ഇസ് ദി മൊട്ടിലിറ്റി. മൊട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്പേം ഉള്ള സമയത്തിൽ ഈ കൗണ്ട് എന്ന് പറയുന്നത് 15 million അത്ര ലക്ഷകൾ സ്പേംസ് ഉണ്ടാവും. സോ ആ സ്പേംസ് എല്ലാ ഉള്ളിലേക്ക് എത്തൂല. സോ ഡിപ്പെൻഡിങ് ഓൺ ദി മൊട്ടിലിറ്റി ഓഫ് ദി സ്പേം. മൊട്ടിലിറ്റി പറഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് പോകും സ്പേംസ്, കുറച്ചും കൂടി കുറച്ച് സ്പേംസ് സ്ലോ ആയിട്ട് പോകും, കുറച്ച് സ്പേംസ് മൊട്ടിലിറ്റി ഉണ്ടാവില്ല. സോ ദാറ്റ് വിൽ ബി ഇമ്മൊട്ടൈൽ സ്പേംസ്. സോ ആ ക്രൈറ്റീരിയ ഉണ്ട്, റാപ്പിഡ്ലി പ്രോഗ്രസ്സിംഗ് ആണോ, സ്ലോ പ്രോഗ്രസ്സിംഗ് ആണോ, നോൺ പ്രോഗ്രസ്സിംഗ് ആണോ, ഇമ്മൊട്ടൈൽ ആണോ എന്ന് ഉള്ളത്. സോ ദിസ് ഓൾസോ ഹാസ് എ കട്ട് ഓഫ് പെർസെൻറ്റേജ്. ഇത്ര കാലം മൊട്ടിലിറ്റി ഉണ്ടാവണം, ഇത്ര സ്പേംസ് ഇമ്മൊട്ടൈൽ ഉണ്ടായാലും കുഴപ്പമില്ല, ഒരു ഗർഭിണി ആയിട്ട് കിട്ടാനുള്ള സാധ്യത്തെ സാരില്ല എന്ന് പറയണത്. സോ കമ്മിങ് ആഫ്റ്റർ കൗണ്ട് ഇൻ മൊട്ടിലിറ്റി, അത് തിങ്സ് ലൈക്ക് മോർഫോളജി. മോർഫോളജി പറഞ്ഞാൽ ഒരു സ്പേം എന്ന് പറയുമ്പോൾ അത് വളരെ ചെറുതുള്ളതാണ്, അത്ര മൈക്രോസ്കോപ്പിൽ മാത്രം കാണാനുള്ള ഒരു ഇതാണ്. സോ സ്പേം ഹാസ് ഇറ്റ്സ് ഓൺ ഹെഡ്, നെക്ക് ആൻഡ് ടെയിൽ. സോ ഈ ഹെഡ് നെക്ക് ടെയിൽ ഉണ്ടാവും സ്പേമിൽ. ഈ എല്ലാ ഈ മൂന്ന് ഭാഗത്തിലും ദർ ഷുഡ് നോട്ട് ബി എനി ഡിഫോമിറ്റി. ഇപ്പോൾ ഹെഡ് ആ ഷേപ്പിൽ ഉണ്ടാവണം, ആ സൈസിൽ ഉണ്ടാവണം, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ് ആയിരിക്കും. സോ ദാറ്റ് ഷുഡ് ലുക്ക് ഇൻ എ പെർട്ടിക്കുലർ വേ. നെക്കിൻ്റെ ഡിഫെക്ട്സ് ആയിരിക്കും, നീള ബ്രോഡ് ഉണ്ടോ, നീളമുണ്ടോ, ഇറ്റ്സ് വെരി സ്മോൾ. സോ അങ്ങനത്തെ നെക്ക് ഡിഫോമിറ്റീസ് ഉണ്ടാവും, ഇല്ല ടെയിൽ ഡിഫോമിറ്റീസ് ഉണ്ടാവാനും മതി. വേർ ഇറ്റ് മൈറ്റ് ബി കോയിൽഡ് ഓർ യുനോ വെരി ഷോർട്ട് ടെയിൽ, അങ്ങനത്തെ ഉള്ള ഉണ്ട് ആണെങ്കിലും മൊട്ടിലിറ്റി വ്യത്യാസം വരും. സോ ഓൾ ദിസ് മോർഫോളജിക്കലി എബ്നോർമൽ സ്പേംസ്, എബ്നോർമൽ ഉള്ള സ്പേംസിനെ ഗർഭിണിയായിട്ട് കിട്ടാനുള്ള, അതായത് ക്വാളിറ്റി വ്യത്യാസമായത് കൊണ്ട് ഗർഭിണിയായിട്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറവുണ്ടാവും. സോ ദാറ്റ് ഓൾസോ ഹാസ് ഇറ്റ്സ് ഓൺ കട്ട് ഓഫ്. പിന്നെ അതർ ഫാക്ടേഴ്സ് ആർ, ഒന്ന് ഇൻഫെക്ഷൻ ആയിട്ട് പസ്സെൽസ് ഉണ്ടോ ഇല്ല എന്ന് നോക്കൂ. പിന്നെ ദെൻ യു ഓൾസോ സീ ദി ക്വാണ്ടിറ്റി ആൻഡ് ലിക്വിഫാക്ഷൻ. ലിക്വിഫാക്ഷൻ ഓൾസോ മാറ്റേഴ്സ്, പ്ലസ് ദി വോല്യൂം ഓഫ് ദി സ്പേം ഓൾസോ മാറ്റേഴ്സ്. സോ എല്ലാത്തിനും ദേർ ഇസ് ലോട്ട് ഓഫ് ക്രൈറ്റീരിയ ആൻഡ് സീമൻ, ഒരു സീമൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ കൗണ്ട് മാത്രമല്ല ബാക്കി കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കാനാ. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗെറ്റ് ഇറ്റ് ഇൻ ഗെറ്റ് യുവർ സീമൻ അനാലിസിസ് ഡൺ ബൈ ആൻ ആൻഡ്രോളജിസ്റ്റ്. സോ ദേ വിൽ ബി മോർ ആക്യുറേറ്റ് ആൻഡ് ചെയ്യാനുള്ള രീതി നല്ലതുണ്ടാവും. സോ ആഫ്റ്റർ ദി സീമൻ അനാലിസിസ് വാട്ട് വി യൂഷ്വലി ടെൽ ഇസ്, അത് നോർമൽ വന്നാൽ ദെൻ ദിസ് നത്തിങ് മച്ച് ടു വറി. പക്ഷേ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ട് ആണെങ്കിൽ ദെൻ യു ഗോ ഫോർ എ ഹോർമോൺ അനാലിസിസ്. അത് വ്യത്യാസം വരാനുള്ള കാരണം എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ. ക്ലിനിക്കലി നോർമൽ ഉണ്ട്, പിന്നെ സീമൻ അനാലിസിസ് മാത്രം വ്യത്യാസം ഉണ്ടാണെങ്കിൽ ഹയർ ടെസ്റ്റുകൾക്ക് പോയേണ്ടി വരും. സോ ഹോർമോൺ ലെവലിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടോ, ഇപ്പോൾ കുറവ് ബീജം കിട്ടിയാലോ നമുക്കതിൻ്റെ ഹോർമോൺ ലെവലിൽ തന്നെ വ്യത്യാസം ആവാൻ തുടങ്ങിയിട്ടുണ്ടോ, ലോക്കലായിട്ടുള്ള എന്തായാലും കോസസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ഹോർമോൺ ലെവൽസിൽ തന്നെ ഹൈറ്റുണ്ടാണെങ്കിൽ കുറച്ച് ഹയർ ലെവലുള്ളത് അത് കുറവുണ്ടോ കൂടുതലുണ്ടോ എസസ് ആക്കേണ്ടി വരും. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ഗോ ഹെഡ് വിത്ത് ദി നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. ക്ലിനിക്കലി തന്നെ ഇപ്പം നമുക്കൊരു വാരിക്കോസീലോ അങ്ങനെ എന്തായാലും കിട്ടിയാണെങ്കിൽ, വാരിക്കോസീൽ പറഞ്ഞാൽ അവിടുത്തെ ഉള്ള വെയിൻസ് പൊന്തി വരണം, നമ്മൾ കാലിൽ ഇപ്പോൾ വാരിക്കോസ് വെയിൻസ് എന്ന് പറയൂലേ, അതേപോലെ ദി സ്ക്രോട്ടൽ സാക്ക് ഓൾസോ ഹാസ് സം വെയിൻസ്. ആ വെയിൻസ് ഡൈലേറ്റ് ആയാൽ അവിടുത്തെ ഉള്ള റെസിഡ്യൂ കൊണ്ടു, ഹീറ്റ് കൊണ്ടു, അവിടുത്തെ മെക്കാനിസം കൊണ്ടു സിമൻ അനാലിസിസ് പറഞ്ഞാൽ നിങ്ങളുടെ ബീജ ഉത്പത്തി ആവണത് വ്യത്യാസം വരും. യുവർ എസ് എ റിപ്പോർട്ട് വിൽ ബി എബ്നോർമൽ. സോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വന്ന ആൾക്കാരിൽ കുറച്ചും കൂടി അധികമായിട്ടുണ്ടാവും. ചെറിയായിട്ട് പൊന്തി വരണത് നോർമലാണ്, പക്ഷെ ക്ലിനിക്കലി കൂടുതലായിട്ടുണ്ട് ആണെങ്കിൽ ദെൻ യു മൈറ്റ് ബി ആസ്ക്ഡ് ഫോർ എ സ്കാൻ. സ്കാൻ ചെയ്യാൻ പറയൂ, ഇല്ല ടെസ്റ്റിക്കുലർ സൈസ് വ്യത്യാസം ണ്ടാണെങ്കിലോ, ഇല്ല കുറച്ച് അവിടെ വെള്ളം ഉണ്ടാണെങ്കിലോ, ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. സോ ഓൾ ദീസ് ഇൻ എ മൈനർ മൈനർ വേസ് കുറച്ച് പെർസെൻറ്റേജിൽ സീമൻ അനാലിസിസ് ആയിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. സോ ദെൻ ആഫ്റ്റർ ദി സീമൻ അനാലിസിസ് ആൻഡ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് യുവർ സ്കാൻ വേണമാണെങ്കിൽ മാത്രം. സോ ഇത്ര ചെയ്ത ശേഷം ദെൻ കംസ് ടു യുവർ ട്രീറ്റ്മെൻറ് പാർട്ട്. ട്രീറ്റ്മെൻറ് പാർട്ടിൽ നമ്മളത് എസോസ്പേമിയ ആണോ, സ്പേം കുറവുണ്ടോ, എത്രത്തോളം കുറവായിട്ടുണ്ട്, ഇല്ല
normal undo depending on those things we as your plan your we plan your treatment so treatment aram parayumbulo as I told you female male rendu ormichi po ipo ningalde azoospermia undo illa koravaayittundo angane undanengil if a female partner is totally normal then we totally concentrate on you avarku guligil endale cherdayittundavu plus male infertility also has to be treated simultaneously ipo borderline aayittu koravaayittundanal korchum kodi medicines kodukumbulo infection undanengilo so aa local cause treatment kodukumbulo seri aava सो डिपेंडिंग ऑन योर हार्मोन्स हार्मोन्स कूड़ी चल ट्रीटमेंट एड़तालू अत्र एफेक्ट आवू सो बेस्ड ऑन ऑल योर रिपोर्ट्स योर ट्रीटमेंट ऑप्शन इज प्लान्ड सो मेल फैक्टर इनफर्टिलिटी वो व्हाट वी स्टेप वाइज इज इट ट्रीटेबल बाय मेडिकेशंस और आईओआई चाहिए और आईवीएफ चाहिए सो ई लेवल डिपेंडिंग ऑन योर रिपोर्ट्स वी डिसाइड ഇപ്പോൾ ബോർഡർ ലൈൻ ആയിട്ട് വ്യത്യാസങ്ങൾ ഉണ്ട് ആണെങ്കിൽ വി ഗിവ് മെഡിസിൻസ് പ്ലസ് ഒരു ഐ യു ഐ ചെയ്താൽ ഹെൽപ്പ് ആവുമെന്ന് പറയണത് ഈ ഫീമെയിൽ ഫാക്ടർ ഇസ് നോർമൽ സോ ഐ യു ഐ പറഞ്ഞാൽ വേറെ വലിയ സംഭവം ചോദിച്ചാൽ നോ ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ടി ഡി എസ് പ്രൊസീജിയർ അതിൽ ബ്രീഫായിട്ട് പറയാനുള്ളതാണെങ്കിൽ ആണുകളിൻ്റെ ഹസ്ബൻഡിൻ്റെ ബീജ എടുത്തു കൊടുക്കാൻ പറയൂ സോ ദാറ്റ് അണ്ടർഗോ സെൻട്രിഫ്യൂഗേഷൻ ആൻഡ് സ്പേം വാഷ് ആയിട്ട് എക്സാമ്പിൾ ചെയ്യണം നമ്മൾ सो अद चेयद शेष नल्ल मोटिलिटी उल्ल स्पर्म्स ने एडुत्तिट्टु गर्भकोशडे उल्लिलेक्क वेच्चिकोडुक्कु सो आ प्रोसीजर काण ऐवै परयणद सो दैट प्रोसीजर विल हेल्प इप्पो काउंट कोरवेंडु मोटिलिटी कोरवेंडाणेंगिल डायरेक्टली नम्मुडे आ लेंथिने बाईपास आक्कणदकोंडु अद डायरेक्ट यूट्रसिन्टे उल्लिल वेच्चिकोडुक्कणदकोंडु सो गर्भिणी आयिट्टु किट्टानुल्ल चांसस् कूडुतल उंडावु പക്ഷെ ചിലപ്പോൾ സീമൻ നമ്മുടെ അക്കൗണ്ട് വളരെ കുറവായിട്ടുണ്ടാണെങ്കിൽ ഐ യു ഐ ചെയ്താൽ പ്രോബബ്ലി ഹെൽപ്പ് ആവില്ല അങ്ങനത്തെ ഉള്ള ആളിൽ ദെൻ വി പ്ലാൻ ഫോർ ആൻ ഐ വി എഫ് ഇക്സി അങ്ങനത്തെ ഐ വി എഫ് ഇക്സി എന്ന് പറഞ്ഞാൽ ഐ വി എഫ് ഇസ് എ ബ്രോഡ് ടേം ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്താ നമ്മൾ സ്പേംസിനെ എങ്ങനെ പുറത്തെടുത്തിട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർക്ക് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് സോ ദാറ്റ് എഗെയിൻ ഹാസ് ഡിഫറെൻറ്റ് മെത്തഡ്സ് ഐ വി എഫ് പ്ലെയിൻ ആയിരിക്കും ഇല്ല ഇക്സി ചെയ്യുമായിരിക്കും ഇക്സി എന്ന് പറയുമ്പോൾ ഒരു എഗ് നമ്മളെ ആഫ്റ്റർ സോ മെനി ട്രീറ്റ്മെൻറ്റ് എഗ്ഗിനെ പുറത്തെടുത്തിട്ട് ഒരു ബീജ കിട്ടിയ ശേഷം ആ ബീജനെ ഫോഴ്സ്ഫുള്ളി എഗ്ഗിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത് ദറ്റ്സ് വാട്ട് ഇസ് കോൾഡ് ഇക്സി സോ ഈ പ്രൊസീജിയർ സിവിയർ മെയിൽ ഫാക്ടർ ഇൻഫെർട്ടിലിറ്റി ഉണ്ട് ആണെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വി ഡു ടെൽ ഐ വി എഫ് ഇക്സി ചില ആളിൽ വേർ ഇറ്റ് ഈസ് വെരി വെരി റെഡ്യൂസ്ഡ് സോ ദിസ് ഇസ് സ്റ്റെപ്പ് വൈസ് ട്രീറ്റ്മെൻറ്റ് പിന്നെ അനാദർ ഫാക്ടർ ഓഫ് എസോസ്പേമിയ ഒരു ബീജയോ ഇല്ല എന്ന ഉള്ള ആളിൽ ആൻഡ് ഇഫ് ദി ഹോർമോൺ ലെവൽസ് ഇസ് ഓൾസോ സബ്സ്റ്റാൻഷിയേറ്റിംഗ് ഇറ്റ് പറഞ്ഞാൽ ഹോർമോൺ ലെവൽ കൂടിയിട്ടുണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും വരൂല്ല എന്ന ഉള്ള ആളിൽ ചിലപ്പോൾ ജെനറ്റിക് ആയിട്ടുള്ള ചിലപ്പോൾ ഹൈപ്പോ ഹൈപ്പോ ഗൊനാഡിസം എന്നുള്ള ആളിൽ ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് കൊടുത്താൽ അത് കൂടാനും മതി സോ നോട്ട് ഓൾ എസോസ്പേമിക് ഡയറക്റ്റ്ലി നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് പറയില്ല സോ വാട്ട് ഇഫ് കൂടുമില്ല എന്ന് ഉറപ്പായ ശേഷം ദർ ഇസ് എ ട്രീറ്റ്മെൻറ്റ് കോൾഡ് ഡോണേഴ്സ് സ്പേംസ് ഡോണേഴ്സ് സ്പേം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് വേറെ ആളുടെ ഒരു ഡോണർ ആയിട്ട് കൊടുക്കാനുള്ള ആളുടെ സ്പേം എടുത്തിട്ട് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കും ഇഫ് ദി ഫീമെയിൽ ഇസ് നോർമൽ ഇഫ് ദി ഫീമെയിൽ ഓൾസോ ഹാസ് എ എബ്നോർമാലിറ്റി പിന്നെ ഐ വി എഫ് ചെയ്തിട്ട് ആ ഇക്സി ചെയ്യാനുള്ള പ്രൊസീജിയറിനെ ഡോണർ ആയിട്ടുള്ള സ്പേംസിനെ യൂസ് ആക്കും ബട്ട് ഇഫ് ദി ഫീമെയിൽ ഇസ് ഓൾ നോർമൽ എസോസ്പേമിയ ഉണ്ട് ആണെങ്കിൽ ദ കൻ ഗോ അഡ് വിത്ത് എ സിമ്പിൾ ഐ യു ഐ പ്രൊസീജിയർ വെയർ ഫീമെയിൽസ് വിൽ ബി ഗിവൺ ട്രീറ്റ്മെൻറ്റ് പിന്നെ ആണുകളുടെ ഡോണർ ആയിട്ട് കൊടുക്കാനുള്ള സാമ്പിളിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കും ഡോണർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഗെറ്റിംഗ് അക്സെപ്റ്റഡ് നൗ മുമ്പ് കാലം ഇപ്പോൾ ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ യു ഷുഡ് നോ ദാറ്റ് ഡോണർ നമ്മൾ എടുക്കുമ്പോൾ ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവും പ്ലസ് ഡോണർ വിൽ ബി ടോട്ടലി എന്താ പറയുക അവരുടെ ബീജ ആർക്ക് പോകുന്നുണ്ട് അറിയില്ല ആസ് എ പേഷ്യൻറ്റ് യു വിൽ നോട്ട് നോ ഫ്രം ദി ഡോണേഴ്സ് സ്പേം ഇസ് ടേക്കൺ സോ ഇറ്റ് ഈസ് സേഫ് എന്നാൽ പറയാൻ പറ്റൂ സോ ഇറ്റ്സ് ഹൗ യു അക്സെപ്റ്റ് ദി ട്രീറ്റ്മെൻറ് സോ ദിസ് ഇസ് എ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ നൗ ആൻഡ് കുറേ ആൾക്കാർ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എടുക്കാറുണ്ട് സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ അസസ്മെൻറ്റ് നിങ്ങളുടെ ഇപ്പം പരിശോധന ചെയ്തു ബീജ പരിശോധന ചെയ്തു ഹോർമോൺസ് ചെയ്തു വേണമെങ്കിൽ സ്കാൻ ചെയ്തു എല്ലാം ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഡയഗ്നോസിസ് വന്ന ശേഷം വാട്ട് ട്രീറ്റ്മെൻറ്റ് ഇസ് ബെറ്റർ ഫോർ യു അങ്ങനത്തെ ഒരു പ്ലാൻ ആയ ശേഷം ആ ട്രീറ്റ്മെൻറ്റിനെ മുമ്പോട്ട് പോണതായിരിക്കും നല്ലത് സോ വാട്ട് ഐ വുഡ് ഫൈനലി ടെൽ ഇസ് ഫിമെയിൽ ഇൻഫെർട്ടിലിറ്റി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് അവരുടെ പെർസെൻറ്റേജ് ഒരു 20% കപ്പിൾസിൽ എഫക്ട് ചെയ്യണത് കൊണ്ടും ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഭാര്യയുടെ ഒരുമിച്ച് ഭർത്താവ് പോയിട്ട് ഫസ്റ്റ് കൺസൾട്ടേഷൻ ആയിട്ട് നിങ്ങളുടെ റൂൾ ഔട്ട് ചെയ്യണതായിരിക്കും നല്ലത് ഇഫ് ഓൾ ഇസ് വെൽ വെൽ ആൻഡ് ഗുഡ് പക്ഷേ എന്തായാലും പ്രശ്നങ്ങളുണ്ടാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ടേക്സ് ടൈം സോ ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് സോ ഇപ്പം ഞാൻ പറഞ്ഞ മെയിൽ ഇൻഫെർട്ടിലിറ്റി ഇല്ല ആണുകളുടെ ആവാനുള്ള വന്ധ്യതയുടെ
പ്രശ്നം കുറച്ചായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഡൗട്ട്സ് ഉണ്ടാണെങ്കിൽ കെൻ ഓൾവേസ് കമൻറ്റ് താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ, ഇല്ല സ്ക്രീനിൽ കാണാനുള്ള നമ്പറിൽ വിളിക്കുക. താങ്ക് യു വെരി മച്ച്.